പരിശുദ്ധ പരമമാം ദുണ്യ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും മരീൻ കോൺസക്രേഷൻ്റെ പതിമൂന്നാം ദിവസത്തിലാണ് നാം എന്ന ഇന്ന് നാം ധ്യാനിക്കുന്നത് മറിയത്തിൻ്റെ ഏഴ് വ്യാകുലങ്ങളിൽ നാലാമത്തേത് കുരിശിൻ്റെ വഴിയിൽ മകനെ കണ്ടുമുട്ടുന്ന അമ്മ ദൈവവചനം മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ചിന്തിച്ചു കൊണ്ടിരുന്നു ലൂകായുടെ സുവിശേഷം രണ്ടാധ്യായം പത്തൊമ്പതാം തിരുവചനം ഒരമ്മക്ക് സ്നേഹിക്കുന്ന ഒരമ്മയ്ക്ക് മക്കളുടെ സഹനവും അമ്മയുടെ സഹനവും രണ്ടായി കാണുക സാധ്യമല്ല അമ്മയുടെ സഹനം മുഴുവൻ മക്കളുടെ സഹനവുമായി ബന്ധപ്പെട്ടതുകൂടിയാണ് കാരണം അവർക്കത്ര കണ്ട് കുഞ്ഞുങ്ങളുടെ സഹനം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് ഏതാണ്ട് ആ ദിവസങ്ങളിൽ തന്നെയായിരുന്നു ഒരു സ്ത്രീ വിധവയായ സ്ത്രീ നായിമ്മിലെ സ്ത്രീ ആണവൾ അവൾക്ക് ഏകപ്പെട്ട മകം മരിച്ചു ആ വിധവയായ സ്ത്രീ വന്ന് ഈശോയോട് പറഞ്ഞു എൻ്റെ ഏകപ്പെട്ട സന്താനം മരിച്ചു എൻ്റെ എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഈശോ ചെന്നോ അവനെ സൗഖ്യപ്പെടുത്തി ആ നായ്മലെ വിധവയിൽ മറിയം മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം ബൈബിളിൽ പുതിയ നിയമത്തിൽ പറയുന്ന എല്ലാ വിധവകളിലും മറിയം ഒളിച്ചിരിപ്പുണ്ട് കാരണം ജീവിതം തുടങ്ങിയ സമയത്തൊക്കെ മറിയവും വിധവ തന്നെയായിരുന്നു ഒരു വിധവ വന്ന് തൻ്റെ കയ്യിൽ ശേഷിച്ച മുഴുവൻ വെള്ളി നാണയവും ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു എന്ന് നമ്മൾ വായിക്കുന്നില്ലേ ആ വിധവ ആരായിരിക്കും ഒരുപക്ഷെ അവൾ മറിയും തന്നെയായിരിക്കും കാരണം അവൾക്കുണ്ടായ മുഴുവൻ സമ്പാദ്യം എന്ന് പറയുന്നത് യേശു തന്നെയാണ് അതാണ് ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത് പുത്രം മരിച്ചപ്പോൾ ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്ന ആ അമ്മയിലും മറിയും ഉണ്ട് കാരണം ഇവളും വിധവയായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അൽഫോൺസിൽ പോലുള്ള വിശുദ്ധാത്മാക്കൾ പറയാറുണ്ട് മറിയമ്മേ നിനക്ക് സ്ലീവാ പാതയിൽ നിന്ന് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നല്ലോ എങ്ങനെ ഒരമ്മ മകൻ്റെ ഇത്ര കണ്ടുള്ള വേദന കണ്ട് നോക്കി നിൽക്കാൻ കഴിയുമെന്ന് യേശിയുടെ ഒരു കാറ്റ് താഴത്തേക്ക് വീഴുമെന്ന നേരത്ത് കുഞ്ഞിൻ്റെ ദേഹത്ത് നിന്ന് ഒരു തുണി മാറിപ്പോയാൽ പോലും പുതപ്പ് മാറിപ്പോയാൽ പോലും ഒരമ്മക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് വീണ്ടും പുതപ്പിക്കാതെ എങ്കിൽ അപാതചൂടെ മുറിവേറ്റ യേശുവിനെ നോക്കിക്കൊണ്ട് എങ്ങനെയാണ് മറിയത്തിന് മാറി നിൽക്കാൻ കഴിഞ്ഞത് അവളൊരു എളിയ സ്ത്രീ മാത്രമല്ല അവളൊരു പാവപ്പെട്ട സ്ത്രീ മാത്രമല്ല ബൈബിളിലെ ഏറ്റവും ധീരതയുള്ള സ്ത്രീ കൂടിയാണ് മറിയം വിശുദ്ധ തോമസ് മൂറിനെ ബ്രിട്ടനിലെ തോമസ് മോർ അയാളെ ഇങ്ങനെ കൊലക്കയറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോകുന്ന സമയത്ത് ഏകപ്പെട്ട മകള് മാറി നിൽക്കുന്നുണ്ട് അവളുടെ പേര് മാർഗറ്റ് എന്നാണ് മാർഗറ്റ് മാറി നിന്നുകൊണ്ട് പപ്പാ പപ്പ എന്ന് പറഞ്ഞ് രണ്ട് പ്രാവശ്യം കരഞ്ഞ് കരഞ്ഞിട്ട് പിന്നെ അവൾ ബോധം കെട്ട് വീണു വിശുദ്ധ അൽഫോൻസ് ലുകൂറിയുടെ പുസ്തകത്തിലാണത് പറയുന്നത് ബോധം കെട്ട് വീണോ എന്നാൽ മറിയുമാകട്ടെ ബോധം കെട്ട് വീണില്ല ചോര കാണുമ്പോൾ മക്കളുടെ ചോര കാണുമ്പോൾ ബോധം കെട്ട് വീഴാതിരിക്കുന്നതെങ്ങനെയാണ് പ്രത്യേകിച്ചും അത് ദൈവകുമാരൻ്റെ ആകുമ്പോൾ പക്ഷെ മറിയും ബോധം കെട്ട് വീണില്ല അവൾ കരഞ്ഞതായിപ്പോലും ഏറ്റവും സ്നേഹിക്കുന്ന യോഹന്നാൻ ഞാൻ ഒരു വാക്കുപോലും ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല അവൾ പിടിച്ചു നിന്നു അവൾ കാത്തു നിന്നു അബിലച്ചൻ കുരിശിൻ്റെ വഴിയിൽ ഇവർ തമ്മിലുള്ള കണ്ടുമുട്ടലിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നെങ്ങനെയാണ് ദുഃഖ സമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവെ എന്ന് കഠിനമായ സഹനത്തിൻ്റെ സമയത്തും പിടിച്ചു നിൽക്കുവാൻ ദൈവമക്കളെ മാതാക്കളെ പ്രത്യേകിച്ചും വിധവകളെ സഹായിക്കുന്നത് മറിയമാണ് മക്കൾ കാരണത്തിനും അകാരണത്തിനും കുരിശിൽ കയറുന്ന സമയത്ത് പിടിച്ചു നിൽക്കുവാൻ ഈ ഭൂമിയിലുള്ള സകല മാതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈ പതിമൂന്നാം ദിവസത്തിലെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം േതം തേടി വരുന്നു ഞങ്ങൾ നിൻ ചാരത്തോടിയണഞ്ഞവളി നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ശരണം ഗണിപ്പു നിൻ തൃപ്തി

നീ കൈവിടില്ലല്ലോ കൈവിടില്ലല്ലോ ശുദ്ധ കന്യകാമറിയ നൽകുന്ന സന്ദേശം പ്രിയ മക്കളെ നിങ്ങളുടെ വിലയേറിയ പ്രതികരണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എൻ്റെ മക്കളാകാൻ എൻ്റെ മക്കളാകാൻ ഭാവിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ എൻ്റെ സന്തോഷമായിരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളുമായി ഞാൻ ഐക്യപ്പെടുമല്ലോ ഇപ്പോൾ നിങ്ങളെ നയിക്കാനും സംരക്ഷിക്കാനുമാണ് നിങ്ങളെ എന്നോട് ചേർത്ത് പിടിക്കുന്നത് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക എനിക്കൊരാഗ്രഹമേ ഉള്ളൂ നിങ്ങളുടെ വിശുദ്ധി നിങ്ങളെ വിശുദ്ധിയിലെത്തിക്കുക എന്നത് മാത്രം ഒന്ന് മനസ്സിലാക്കുക സ്വർഗത്തിനും ഒരാഗ്രഹമുണ്ട് അതും നിങ്ങളെ വിശു നിങ്ങളുടെ വിശുദ്ധിയാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തുറവിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ അമ്മയുടെ ചാരത്തണയുക നിങ്ങളുടെ ആഗ്രഹങ്ങളിലും ചിന്തകളിലും എൻ്റെ വിജയം നിറഞ്ഞു നിൽക്കട്ടെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒതുങ്ങിക്കൂടാൻ സർവശക്തനായ പുത്രൻ തമ്പുരാൻ തിരുമനസായി മറഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്ത് സ്ഥലത്തേക്ക് പുത്രൻ തമ്പുരാൻ തൻ്റെ മഹത്വം കൊണ്ടുവന്നു അങ്ങനെ പിതാവിൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തി മറഞ്ഞിരിക്കുന്ന ഗർഭപാത്രത്തിൽ സ്വന്തം ജീവൻ ഈ ദാസിയുടെ സംരക്ഷണത്തിന് വിട്ടുകൊടുത്തു മുപ്പത് വർഷത്തെ രഹസ്യ ജീവിതം കുരിശിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചു ഈ അമ്മയാണ് ദൈവകുമാരനെ ഉദരത്തിൽ വഹിച്ചതും വളർത്തിയതും സഹായിച്ചതും അതിനുശേഷം ബലിയായി നൽകിയതും അമ്മയുടെ നിർദ്ദേശം സ്വീകരിച്ചു കൊണ്ടാണ് കാനായിൽ തൻ്റെ പരസ്യജീവിതം യേശു ആരംഭിച്ചത് പരിശുദ്ധാത്മാവ് ഒരു എളിയ ദാസിയുടെ ഗർഭപാത്രമാണ് പുത്രന് വേണ്ടി ഒരുക്കിയത് പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു കൃപയുടെ ഈ വലിയ രഹസ്യം വിജ്ഞാനികളിൽ നിന്നും മറയ്ക്കപ്പെട്ട് ദാസിയിൽ സംഭവിച്ചു ഇതൊക്കെ ദൈവ തിരുമനസ്സാണ് ഇക്കാര്യത്തിൽ നമുക്ക് ഇടപെടാനില്ല മാതാവിൻ്റെ വിമല ഹൃദയത്തിലെ രക്തമാണല്ലോ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി എടുക്കപ്പെട്ടത് നമ്മോടും ദൈവം ആവശ്യപ്പെടുന്നത് ഇതാണ് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കണം ഈശോ ആത്മീയമായി നമ്മുടെ ഹൃദയത്തിൽ ജനിച്ച് നമ്മിൽ കുടികൊള്ളും നമ്മുടെ അമ്മയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കൃപകളുടെ ഉറവയാണ് അമ്മയുടെ ഹൃദയ അറകളിൽ നിന്നും സകല മനുഷ്യർക്കും വേണ്ടി കൃപ ഒഴുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു മാതാവിൻ്റെ ഹൃദയത്തിലൂടെ തന്നെ മഹത്വപ്പെടുത്തണമെന്ന് ഹൃദയത്തിലൂടെ തന്നെ മഹത്വപ്പെടുത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് മാതാവിൻ്റെ വിമുല ഹൃദയത്തിന് സമർപ്പണം ചെയ്യാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു അമ്മയാകട്ടെ വ്യക്തിപരമായി സ്വകാര്യമായി ഒന്നും ആശിക്കുന്നില്ല ദൈവ ഇഷ്ടം നിറവേറണമെന്ന് മാത്രം ദൈവവുമായി ലോകത്തെ ഒരുമിപ്പിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നു അമ്മയുടെ ഹൃദയത്തിലൂടെ ഈശോയോട് ചേരാനും അങ്ങനെ ചേരുന്നവരെല്ലാം ഒന്നാകാനും അമ്മ ആഗ്രഹിക്കുന്നു സമർപ്പണത്തിലൂടെയുള്ള കൂട്ടായ്മ ദൈവകൃപയുടെ പ്രവൃത്തിയായി മാത്രം അമ്മ കാണുന്നു നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു നല്ല ഭാവിക്ക് വേണ്ടി അമ്മയെ ദൈവം നമ്മുടെ ഇടയിലേക്ക് അയക്കുന്നു നമ്മെ വ്യക്തിപരമായി ഉപദേശിക്കാനും ഒരു സന്ദേശം വിളംബരം ചെയ്യാനും പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അമ്മ എത്തുന്നു ഈശോ തൻ്റെ അമ്മയെ നമുക്ക് നൽകിയത് നാമും ആ മൃദു മൃദുലസ്പർശം അനുഭവിക്കാനാണ് കൂടാതെ ദൈവിക ജീവനിൽ അമ്മ നമ്മെ കൈപിടിച്ച് നടത്താനും അമ്മയുടെ സ്പർശം പോലെ കുഞ്ഞിന് മറ്റൊന്നും ഒന്നില്ലല്ലോ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമല ഹൃദയമേ അമ്മയുടെ മഹാവിജയത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ മഹാവിജയത്തിൽ മാനവരാശി മുഴുവൻ നിത്യതയിൽ ഒന്നാക്കപ്പെടട്ടെ സ്വർഗ്ഗവാതിലിലൂടെ മകൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു വിശുദ്ധിയുടെ ഹൃദയം എന്നിൽ നിർമ്മിക്കണമേ പരീക്ഷകളിൽ എന്നെ ശക്തിപ്പെടുത്തുക എൻ്റെ ആത്മാവ് അങ്ങയുടെ ഊഷ്മളത അനുഭവിക്കട്ടെ സന്തോഷത്തിൻ്റെ വരും കാലത്ത് നമ്മുടെ പുഞ്ചിരി ഒന്നാകട്ടെ അമ്മേ എൻ്റെ ഹൃദയം എടുത്ത് അമ്മയുടേതാക്കണമേ വിശ്വാസ പ്രമാണം ഭൂമിയുടെ സൃഷ്ടാവുമായ ഞാൻ ഏകപതനം പുത്രൻ മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളെ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളിയോർത്തു ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശേഷികളുടെ പിതാവായ ദൈവത്തിന്റെ വലത്തു പോകാതിരിക്കുന്നു എന്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കനിക അറിയമേ ഞാൻ എന്നെ പൂർണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എന്റെ കണ്ണുകളും കാതുകളും എന്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ പരിശുദ്ധമറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ അറിയമേ സ്വസ്തി അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതിലേ പോലെ എപ്പോഴും പരിശുദ്ധ റൂഹായേ വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻറെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ മാതാവേ ദൈവശരണമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങളുടെ കടക്കാരോട് പോലെ ഞങ്ങളുടെ പാപങ്ങളും ശ്രമിക്കണമേനത്തെ ഉൾപ്പെടുത്തരുത് പിതാവിനും ഹൃദയത്തിലേക്ക് പരിശുദ്ധത്തിലേക്ക് വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായേ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ മാതാവേ ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ആഹാരം നീ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പോലെ

അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ മാതാവ് എളിമയെന്ന പുണ്യം എൻറെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ

ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻറെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും ശുദ്ധീകരിക്കപ്പെട്ടെ ഞാൻ ദൈവത്തിൻറെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ മാതാവ് ക്ഷമയെന്ന പുണ്യം എൻറെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ

പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻറെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ മാതാവ് വിശുദ്ധിയിൽ നിലനിൽപ്പെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ തരണമേ ഞങ്ങളുടെ കടക്കാരോട് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഞങ്ങളെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനസ്തുതിലെ പോലെ എപ്പോഴും എപ്പോഴും പരിശുദ്ധ റൂഹായേ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ കാണാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായേ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻറെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ മാതാവേ അനുസരണമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സൃഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഞങ്ങൾ കയറണമേ ഞങ്ങളുടെ ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽ ഉൾപ്പെടുത്തരുത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിലേ പോലെ പരിശുദ്ധ റൂഹായേ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നി വരണമേ ദൈവീക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായേ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധ കനിക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധം അറിയമേ ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ മിശിഹായുടെ ആത്മാവേ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവേ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം ലോകമങ്ങേ ദർശിക്കട്ടെ परिशुद्ध परममा दिव्यकाुण्यमे अङ्गेकाराधना परिशुद्धपरममा दिव्य